ചർച്ചയാവാതിരിക്കാനാണ് CAA എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും മുഖ്യമന്ത്രി ഈ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടു. ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ആ അജണ്ട ഏറ്റുപിടിക്കുകയാണ് പ്രതിപക്ഷം. സാധാരണഗതിയിൽ ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സർക്കാർ ജനങ്ങളെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ ഒരു നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന ചർച്ചയ്ക്ക് പിന്നാലെ പോവുകയാണ് UDFഉം പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവരും സർക്കാരിനെതിരെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയെക്കുറിച്ചോ അഴിമതിയെക്കുറിച്ചോ സാമ്പത്തിക തകർച്ചയെക്കുറിച്ചോ വികസന പ്രതിസന്ധിയെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ 10 വർഷം ശ്രീ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വികസന കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വരുമെന്നുള്ളത് കൊണ്ട് UDFഉം ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അജണ്ടയുടെ പിന്നാലെയാണ് പോകും. വികസന അജണ്ട ചർച്ചയാവാതിരിക്കാനുള്ള വളരെ ആസൂത്രിതമായ പ്രചാരവേലയാണ് LDFഉം UDFഉം നടത്തുന്നത്. കേരളത്തിന്റെ വികസനത്തിൽ താല്പര്യമില്ലാത്ത മുന്നണികളായി, കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ജീവൽ പ്രശ്നങ്ങളിൽ നിലപാടില്ലാത്ത മുന്നണികളായി LDFഉം UDFഉം മാറിയിരിക്കുകയാണ്. NDA കേരളത്തിലെ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി നാളെ വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്തനംതിട്ടയിൽ വന്നപ്പോഴും കേരളത്തിലെ വികസന പ്രതിസന്ധിക്ക്, കേരളം നേരിടുന്ന തകർച്ചയ്ക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. നാളെ വീണ്ടും പ്രധാനമന്ത്രിയുടെ സന്ദർശനം, പാലക്കാട് കേരളത്തിലേക്ക് വരികയാണ്. പാലക്കാട് അത്യുജ്വലമായിട്ടുള്ള റോഡ് ഷോ, 10,000 പൗരജനങ്ങൾ അണിനിരക്കുന്ന പാലക്കാട്ടെ പൗരാവലി പൂർണ്ണമായിട്ടും അണിനിരക്കുന്ന റോഡ് ഷോയാണ് നാളെ ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും മോദിയുടെ 3ാം വരവിന് കേരളത്തിന്റെ നിർലോഭമായിട്ടുള്ള പിന്തുണ ഉറപ്പുവരുത്താനും സാധിക്കുന്ന രീതിയിലാണ് ജനപിന്തുണ വർദ്ധിക്കുന്നത്. ഓരോ ദിവസവും കഴിയുമ്പോഴും ശ്രീ നരേന്ദ്രമോദിജിയുടെ ജനപിന്തുണ കേരളത്തിൽ വർദ്ധിക്കുകയാണ്. മോദിയുടെ ഗ്യാരണ്ടിയാണ് കേരളം സുപ്രധാനമായ ചർച്ചാ വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതെല്ലാം മാധ്യമ സൃഷ്ടികൾ മാത്രമാണ്, അദ്ദേഹം പറയാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലല്ല, ഇതിന്റെയൊക്കെ ഉദ്ദേശം, മാധ്യമങ്ങളുടെ ഉദ്ദേശം ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായി കേരളം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ചില ആളുകൾ, മാധ്യമങ്ങൾ വളരെ ബോധപൂർവം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതൊന്നും ഇവിടെ ഒരു തരത്തിലും വിലപ്പോവില്ല. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ്, ദേശീയ ജനാധിപത്യ സഖ്യം ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. അത് പൊളിഞ്ഞു പോയില്ലേ, മകന്റെ പിൻവലിച്ചു പോയില്ലേ, എന്തൊരു ദുഷ്ടലാക്കാണ് സുരേഷ് ഗോപിയെ ഏത് രീതിയിലും ഒരു സംഘം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സുരേഷ് ഗോപിക്കെതിരായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വ്യാജ പ്രചരണങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് തൃശ്ശൂരിൽ. ശുദ്ധമായ വ്യാജ പ്രചരണമാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ശ്രീ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം പത്മ അവാർഡുകൾ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇവിടെ പത്മ അവാർഡുകളുടെ പേരിൽ ഒരു സിനിമ തന്നെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് പത്മ അവാർഡുകൾ എങ്ങനെയാണ് കോൺഗ്രസ് ഭരണകാലത്ത് അത് ലഭിച്ചിരുന്നതെന്നും കഴിഞ്ഞ 10 വർഷമായി ആ രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്നും അറിയാത്തവരാണോ ഈ നാട്ടിലുള്ളത്? അതുകൊണ്ട് ഇതൊക്കെ വ്യാജ പ്രചരണങ്ങളാണ്. അത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്ക് അവരാലോചിക്കണം. അര ദിവസത്തെ ആയുസ് പോലും അത്തരം വ്യാജ പ്രചരണങ്ങൾക്കില്ല. കള്ളപ്രചാരണങ്ങളുമായി ഇങ്ങോട്ട് വന്നാൽ, തെറ്റായ പ്രചാരണങ്ങളുമായി ഇങ്ങോട്ട് വന്നാൽ അത് മനസ്സിലാക്കാൻ, അത് ജനങ്ങളിടയിൽ പ്രചരിപ്പിക്കാനുള്ള മിഷണറി ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. നിങ്ങളുടെ ഒരു പരിപ്പും ഇവിടെ വേവില്ല. കള്ളപ്രചാരണങ്ങൾ കൊണ്ട് NDAയുടെ മുന്നേറ്റം തടയാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് അത്തരം കാര്യങ്ങളെ കാണുന്നത്. ജാഗരൂകരാണ് ഓരോ NDA പ്രവർത്തകനും. കള്ളപ്രചാരണങ്ങൾ അവസാനിപ്പിച്ച് ശരിയായ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ LDFഉം UDFഉം തയ്യാറാവണം. മാധ്യമങ്ങൾ അതിന് കുടപിടിക്കുന്ന സമീപനം എടുക്കുന്നു. BJP
ഞാൻ പറഞ്ഞല്ലോ അതിനെ കുറിച്ച് നിങ്ങളുടെ അജണ്ട ചർച്ച ചെയ്യാനല്ല ഞാൻ മാധ്യമങ്ങളെ കാണുന്നത്, നിങ്ങളുടെ നിഗൂഢമായ അജണ്ട ചർച്ച ചെയ്യാനല്ല എന്റെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻഡിയുടെ അജണ്ട ചർച്ച ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ നിഗൂഢമായ അജണ്ട മടക്കിയിട്ട് നിങ്ങൾ പോക്കറ്റിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് വ്യക്തമായ ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശം എൻഡിഎ കേരളത്തിൽ ഒരിക്കലും ഗതി പിടിക്കരുതെന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. കുഷ്ഠരോഗികളുടെ മനസ്സാണ് നിങ്ങൾക്ക്. ദയവായിട്ട് ആ മനസ്സ് നിങ്ങൾ ഉപേക്ഷിക്കണം. ആ അജണ്ടയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. നിങ്ങൾ വ്യാപകമായിട്ട് എൽഡിഎഫും യുഡിഎഫും നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. അവരുടെ മനസ്സ് ശുദ്ധമല്ല, കള്ളപ്രചരണമാണ് നടക്കുന്നത്. ഇപ്പോ സുരേഷ് ഗോപിക്കെതിരെ ആദ്യത്തെ ആഴ്ച, ആദ്യത്തെ 2 മാസം മുമ്പ് തന്നെ എന്തെല്ലാം കൂടാതെ നടന്നു. എന്തായി അവസാനം കേസുകളെല്ലാം? സുരേഷ് ഗോപിയെ പോലെ ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള കേസുകൾ അടക്കം കേരള പോലീസ് എടുത്തു. എന്തായി? നിങ്ങൾ അന്വേഷിക്കും. മാധ്യമപ്രവർത്തകർ തന്നെ കൊടുത്ത കേസാണ്. എന്തായി? ആ ചാനലാണ് ഇപ്പൊ വീണ്ടും സി കെ പത്മനാഭന്റെ പേരും പറഞ്ഞു വരുന്നത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി അരിയാഹാരം കഴിക്കുന്ന മലയാളിക്കുണ്ട്. ഏത് ചോദ്യത്തിന്റെ, എല്ലാ ചോദ്യത്തിനും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആ ഉദ്ദേശം മടക്കി പോക്കറ്റിൽ വെക്കുക. ഞങ്ങൾ അത് ഏറ്റുപിടിക്കാൻ തയ്യാറില്ല. ശരിയായ രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. ശരിയായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യാജ പ്രചാരണങ്ങൾ നടത്തരുത്. വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടാക്ടിനെതിരാണ്. അത്തരം കള്ള പ്രചാരണങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. വ്യാജ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങളുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്, അതിവിടെ വിജയിക്കില്ല. വേറെ ഉള്ള ചോദിച്ചു, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചോദിച്ചു. സൗത്തും നോർത്തും ഈസ്റ്റും വെസ്റ്റും നോർത്ത് ഈസ്റ്റും എല്ലാം ഭാരതീയ ജനതാ പാർട്ടി കീഴടക്കി കഴിഞ്ഞു. മനസ്സിലായില്ലേ? തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും വടക്കു കിഴക്കും എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള ഒരേ ഒരു ദേശീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. കഴിഞ്ഞ തവണയും സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ ഒറ്റക്കക്ഷി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇത്തവണ അത് ഇരട്ടിയായിട്ട് വർദ്ധിക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം. ബി ജെ പിയെ നന്നാക്കാൻ മീഡിയ വണ്ണും കൈരളി ചാനലൊന്നും ശ്രമിക്കണ്ടെന്ന്. ബി ജെ പിയെ തകർക്കാൻ ശ്രമിക്കുന്നവര് ആ പണിയെടുക്കുക. ഞങ്ങളെ നന്നാക്കാൻ എന്നുള്ള പേരിൽ നടത്തുന്ന ഉപദേശങ്ങൾ വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. അതിനൊക്കെ മറുപടി, അതൊക്കെ എല്ലാം സുതാര്യമായിട്ട് അവിടെ ഉണ്ടല്ലോ. അതല്ല, അമിത്ഷാ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് വായിക്കുമ്പോ എല്ലാം വായിക്കണം. ഇത്രയും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയും രാജ്യവ്യാപകമായിട്ടുള്ള വേരുകളുള്ള ഒരു പാർട്ടിയും, ഒറ്റ സംസ്ഥാനം ഭരിക്കുന്നവർക്ക് എത്ര കിട്ടിയെന്ന് നിങ്ങൾക്കറിയാലോ. മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാരായി ചാമ്പ്യന്മാരായി നടക്കുന്ന തൊഴിലാളികളുടെ പേരിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന ചെറുകിട പാർട്ടികൾക്ക് പോലും എത്ര കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അവിടെയൊക്കെ പോയിട്ട് ആദ്യം അന്വേഷിച്ചിട്ട് ഞങ്ങളെ സംബന്ധിച്ച് എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ടാണ് അവിടെ. അതിലെല്ലാം എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയി നിങ്ങൾ നോക്കിയാൽ അറിയാലോ. വൈകാതെ ആവും. അതിനെക്കുറിച്ചും ആരും വേവലാതിപ്പെടണ്ട. 28-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ തുടങ്ങുന്നത്. ഇല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് ഈ ചോദ്യം? ആണല്ലോ തമിഴ്നാട്ടിൽ, അതിപ്പോ ഇവിടെ അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വയനാട്ടിൽ അവരോട് നേരത്തെ ഒരു ചോദ്യം വന്നു, ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമുള്ളത്? രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നിടത്ത് എന്തിനാണ് ആനി രാജ മത്സരിക്കുന്നത്? ഇപ്പൊ രാഹുൽ ഗാന്ധി തോറ്റാൽ അവർക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതാവില്ലേ? ഇത്രമാത്രം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ്, എൽഡിഎഫും യുഡിഎഫും ഇത്രമാത്രം വൈരുദ്ധ്യങ്ങളിൽ അകപ്പെട്ട, ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട്
എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രസക്തി തന്നെ ഇല്ലാതാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവസാനം ഒരു ചോദ്യം കൂടി, സുരേഷ് ഗോപി ബന്ധപ്പെട്ട് 2015 സുരേഷ് ഗോപി അട്ടപ്പാടിയിലെ ഗോജിയിൽ വന്ന് ആ ഊരി ദത്തെടുക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു, പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഊരിന്റെ വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ. ഇനി ഞാൻ മറുപടി ഇല്ല, എന്തറിയോ, സുരേഷ് ഗോപിയെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതിന്റെ ഉദ്ദേശം ഇതിപ്പോ ചോദ്യത്തിൽ നിന്ന് തന്നെ ബാക്കി മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലായല്ലോ. ഇത് വളരെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രചരണമാണ്, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വോട്ടർമാർക്ക്. വേറെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ, ഞാൻ എന്റെ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജോലി മാധ്യമ പ്രവർത്തനമാണ്, അത് നിങ്ങൾ മറക്കരുത്. അടുത്ത അല്ലല്ല സുരേഷ്, ഞാൻ പറഞ്ഞ ഒരു സുരേഷ് ഗോപിക്കെതിരെ മാത്രമല്ലെന്ന്, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർജിക്കെതിരെ പറയുന്നു, ആറ്റിങ്ങലിൽ വി മുരളീധരനെതിരെ പറയുന്നു, അവർക്ക് ഭയം തുടങ്ങിയിരിക്കുന്നു. കാരണം കേരളത്തിൽ ബി ജെ പി വിജയിച്ചു വരുന്നു, എൻ ഡി എ വിജയിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതാണ് ഈ വെപ്രാളം കാണിക്കുന്നത്. അതെ, ആരും ആ ശ്രീകണ്ഠനെ പറ്റി ചോദിക്കുന്നില്ലല്ലോ. ആദർശ് ഗ്രാമ യോജന എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതായത് ഒരു കൊല്ലം ഒരു ഗ്രാമം ദത്തെടുക്കണം അല്ലേ, എന്നിട്ട് അവിടെ വികസിപ്പിക്കണം. എന്റെ കൂടെ വന്നാൽ ഞാൻ സുരേഷ് ഗോപി ദത്തെടുത്ത ഗ്രാമം കാണിച്ചു തരാം, കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് ഞാൻ കാണിച്ചു തരാം. എന്ത് മനോഹരമായിട്ടാണ് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. എന്റെ കൂടെ വന്നാൽ നളിൻ കുമാർ കാട്ടീലിനെ ഞാൻ കാണിച്ചു തരാം, ശോഭ കരന്തലാജിയെ ഞാൻ കാണിച്ചു തരാം, പി ടി ഉഷ ദത്തെടുത്ത പിന്നെ കോട്ടയം ജില്ലയിലെ ഏതാ ഗ്രാമം, പള്ളിക്കത്തോട് പഞ്ചായത്ത് ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെ വികസനമാണ് നടന്നിരിക്കുന്നത്. ഈ ഏതെങ്കിലും ഒരു കോൺഗ്രസ് എം പി ഇവിടെ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു 19 ജില്ല ഏതെങ്കിലും ഒരു എം പി ദത്തെടുത്ത ഒരു ഗ്രാമം നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? എം പി അല്ലാതെ ഇരുന്നിട്ടും സുരേഷ് ഗോപി എന്തെല്ലാം കാര്യങ്ങൾ അതിന് ശേഷം ചെയ്തു. അതുകൊണ്ട് ആ വർത്തമാനൊന്നും വേണ്ട. വേറെ ചോദിച്ചു, അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ മനസ്സിലായിക്കോളൂ. അതൊക്കെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന എന്തിനാണ്? ജനങ്ങളാണ് പിന്നെ യജമാനന്മാര്. ശരി ശരി, താങ്ക് യു.